ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് കോളേജ് തുടങ്ങിയത്. അരനൂറ്റാണ്ട് മുമ്പ് അവിഭക്ത കേരള സർവകലാശാലയ്ക്ക് കീഴിൽ. പിന്നീട് കാലിക്കറ്റ് സർവകലാശാല വന്നു. ജൂനിയർ കോളേജായി തുടങ്ങിയ ആർട്സ് കോളേജിൽ നിരവധി പുതിയ കോഴ്സുകൾ എത്തി. കനക ജൂബിലി വർഷത്തിൽ രാജ്യാന്തര ചരിത്ര കോൺഗ്രസ് അടക്കമുള്ള നിരവധി ദേശീയ സെമിനാറുകൾക്ക് ആർട്സ് കോളേജ് സാക്ഷ്യം വഹിക്കും. നിരവധി കലാ സാംസ്കാരിക പരിപാടികളാണ് ജൂബിലിയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. ആർട്സ് കോളേജിനകത്ത് പഠിച്ചു പോയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ കഴിവ് തെളിയിക്കുന്ന ആളുകൾ, പല മേഖലകളും സേവന മേഖലകളും ഒക്കെ തന്നെ നിറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ തന്നെ ഈ ഒരു ജൂബിലി അവസരത്തിൽ നമ്മൾ നമ്മുടെ കോളേജിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിപാടികളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. കോളേജിന്റെ 14 ഏക്കർ സ്ഥലം വേണ്ട രീതിയിൽ ഇനിയും ഉപയോഗിക്കാനായിട്ടില്ലെന്ന പരാതി കൂടി കനക ജൂബിലി കാലത്ത് ആർട്സ് കോളേജ് സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുന്നു. സുവർണ ജൂബിലി വാഗ്ദാനമായ PG ബ്ലോക്ക്, സെമിനാർ ഹാളുകളും ലാബറട്ടറികളും, പുതിയ അക്കാഡമിക് സൗകര്യങ്ങൾ, സ്പോർട്സ് കോംപ്ലക്സ്, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ആവശ്യങ്ങൾ അനവധിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിന്മാറാൻ വെമ്പുന്ന സർക്കാർ ആവശ്യങ്ങൾ അനുവദിക്കുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മലബാറിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.